ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. പൊന്നൊരുക്കുന്നിടത്ത് ഊച്ചയ്ക്ക് എന്ത് കാര്യം എല്ലാരും ചോദിക്കും. ഒരു ദിവസം ആ നാട്ടില് വലിയ മഴ വന്നു, ഒന്നും കിട്ടാതായി, മിട്ടു വിശന്നു വലഞ്ഞു. അപ്പൊ തങ്കു പറഞ്ഞു, പേടിക്കണ്ട, എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമ്മളെ രക്ഷിക്കാൻ എന്റെ കയ്യിലെ പൊന്നുണ്ട്. ആ മഴയത്തും നമ്മുടെ മിട്ടുവും തങ്കുവും ആ പൊന്നും കൊണ്ട് ധൈര്യമായി പുറപ്പെട്ടു. എങ്ങനെയുണ്ട് കഥ? KSFE ഗോൾഡ് ലോൺസ് ഉണ്ടാവും നിങ്ങൾക്ക് കൂട്ടായി ജീവിതത്തിലെ വെല്ലുവിളികൾ ധൈര്യമായി നേരിടാൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് April 19 തിങ്കളാഴ്ച. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ ഡൽഹിയിൽ ഒരാഴ്ചത്തെ ലോക്ഡൌൺ പ്രഖ്യാപിച്ചു. ഇന്ന് രാത്രി 10 മണി മുതൽ അടുത്ത തിങ്കളാഴ്ച പുലർച്ചെ 5 മണി വരെയാണ് ലോക്ഡൌൺ ഏർപ്പെടുത്തുന്നതെന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാജ്യത്ത് കോവിഡ് 19 രോഗികളുടെ എണ്ണം കുതിച്ചുയരുന്ന പശ്ചാത്തലത്തിൽ വ്യാവസായിക ആവശ്യത്തിനായി വിതരണം ചെയ്യുന്ന ഓക്സിജൻ കോവിഡ് ചികിത്സയ്ക്കായി ഉപയോഗപ്പെടുത്താൻ നിർദ്ദേശിച്ച് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രത്തിന്റെ കത്ത്. രോഗവ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ രാജ്യത്തെ ഓക്സിജൻ ക്ഷാമം നികത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാരിന്റെ നീക്കം. രാജ്യത്ത് കോവിഡ് കേസുകൾ കുതിച്ചുയരുന്നതിനിടയിലും ആരോഗ്യ പ്രവർത്തകർക്കും മുൻനിര പ്രവർത്തകർക്കുമുള്ള വാക്സിൻ വിതരണം മന്ദഗതിയിൽ. ലക്ഷ്യമിട്ട 3 കോടിയിൽ ഇതുവരെ 37% മുൻനിര പ്രവർത്തകർക്ക് മാത്രമേ പൂർണ്ണമായും വാക്സിൻ നൽകിയിട്ടുള്ളൂവെന്ന് റിപ്പോർട്ട്. 91 ലക്ഷത്തോളം മുൻനിര പ്രവർത്തകർക്ക് ആദ്യ ഡോസ് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എന്നും റിപ്പോർട്ടുകൾ. കോവിഡ് പോരാട്ടത്തിനെതിരെ അസാധാരണമായ താൽപര്യത്തോടെ കോൺഗ്രസ് നേതാക്കൾ കള്ളങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ. വാക്സിനോടുള്ള എതിർപ്പ് വർദ്ധിപ്പിക്കുകയാണ് അവർ ചെയ്യുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. കോവിഡ് സാഹചര്യത്തെ നേരിടുന്നത് സംബന്ധിച്ച് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി മോദിക്കെഴുതിയ കത്തിന് മറുപടിയായാണ് ഹർഷവർദ്ധന്റെ ആരോപണം. രാജ്യത്ത് കോവിഡ് വ്യാപനം അതിരൂക്ഷമാവുകയും കോവിഡ് വാക്സിനുകളുടെ ലഭ്യതക്കുറവ് അനുഭവപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നിർണായക പ്രതിരോധ മരുന്നായി കണക്കാക്കപ്പെടുന്ന റെംഡെസിവിർ തടഞ്ഞുവെക്കാൻ ശ്രമിച്ചുവെന്നാരോപിച്ച് മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നവിസിനെതിരെ കടുത്ത വിമർശനവുമായി കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്കാഗാന്ധി. ലഭ്യമായ റെംഡെസിവിറിന്റെ വിതരണത്തിനായി അപേക്ഷിക്കുകയും ഓരോ വയലിനും വേണ്ടി ജനങ്ങൾ നെട്ടോട്ടമോടുകയും ചെയ്യുമ്പോൾ സുപ്രധാന പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി അതിന്റെ പൂഴ്ത്തിവയ്പ് നടത്തുന്നത് മനുഷ്യവർഗത്തിനെതിരെയുള്ള കുറ്റകൃത്യമാണെന്ന് പ്രിയങ്ക പറഞ്ഞു. കൊറോണ വൈറസിനെ കണ്ടെത്തുകയാണെങ്കിൽ ദേവേന്ദ്ര ഫഡ്നവിസിന്റെ വായിലിട്ടുകൊടുക്കാമായിരുന്നുവെന്ന് ശിവസേന MLA സഞ്ജയ് ഗേക്വാദ്. റെംഡെസിവിറിനെ ചൊല്ലി സംസ്ഥാനത്ത് വിവാദം കനക്കുന്നതിനിടെയാണ് ഫഡ്നവിസിനെതിരെ ശിവസേന MLAയുടെ പരാമർശം. ഇറ്റലി സർക്കാർ നഷ്ടപരിഹാര തുക കെട്ടിവച്ചതിന്റെ രേഖകൾ കണ്ടാലേ കടൽക്കൊലക്കേസിലെ നടപടികൾ അവസാനിപ്പിക്കൂ എന്ന് സുപ്രീംകോടതി. നഷ്ടപരിഹാര തുക കെട്ടിവയ്ക്കാൻ ഇറ്റലി നടപടി ആരംഭിച്ചുവെന്ന കേന്ദ്ര സർക്കാരിന്റെ ഉറപ്പിൽ കേസിന്റെ നടപടികൾ അവസാനിപ്പിക്കാൻ ചീഫ് ജസ്റ്റിസ് SA ബോബ്ഡെ അധ്യക്ഷനായ ബെഞ്ച് വിസമ്മതിച്ചു. കടൽക്കൊലക്കേസിലെ നടപടികൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ നൽകിയ അപേക്ഷ പരിഗണിക്കുന്നത് സുപ്രീംകോടതി അടുത്ത ആഴ്ചത്തേക്ക് മാറ്റി. മുഖ്യമന്ത്രിക്കെതിരായി താൻ നടത്തിയ പരാമർശം മൃദുവായി പോയെന്നാണ് പലരുടെയും അഭിപ്രായമെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ. കോവിഡിയേറ്റ് പരാമർശത്തെ വിമർശിച്ചുള്ള പി ജയരാജന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അദ്ദേഹത്തിന്റെ മാനസിക നിലയെയാണ് സൂചിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പി ജയരാജനോട് സഹതാപം മാത്രമാണ് ഉള്ളതെന്നും പിണറായി വിജയന്റെ വിശ്വാസം നേടാനുള്ള ശ്രമം മാത്രമാണ് അദ്ദേഹം നടത്തുന്നതെന്നും മുരളീധരൻ പറഞ്ഞു. പിണറായിയുടെ വാലാകാനാണ് പി ജയരാജന്റെ ശ്രമമെന്ന് BJP നേതാവ് ബി ഗോപാലകൃഷ്ണൻ. ശത്രുവിൽ നിന്ന് രക്ഷപ്പെടാൻ വാല് മുറിച്ചിടുന്ന ഗതികേടാണ് പി ജയരാജനെ വന്നിട്ടുള്ളതെന്നും വി മുരളീധരനെ കുറ്റം പറയാനും അധിക്ഷേപിക്കാനും എന്ത് യോഗ്യതയാണ് ജയരാജനുള്ളതെന്നും ഗോപാലകൃഷ്ണൻ പ്രസ്താവനയിൽ ചോദിച്ചു. ചെറിയാൻ ഫിലിപ്പിനെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്ത് പാർട്ടി മുഖപത്രം വീക്ഷണത്തിന്റെ മുഖപ്രസംഗം. അപരാധങ്ങൾ ഏറ്റുപറഞ്ഞ് തെറ്റുകൾ തിരുത്തിയാൽ അർഹിക്കുന്ന പ്രാധാന്യം നൽകി സ്വീകരിക്കുമെന്ന് മുഖപ്രസംഗത്തിൽ പറയുന്നു. തെരഞ്ഞെടുപ്പ് ദിവസം EMCC ഉടമയുടെ കാർ കത്തിക്കാൻ ശ്രമിച്ചു എന്ന പരാതി സംബന്ധിച്ച് പോലീസിനെതിരെ ആരോപണവുമായി മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ. കാർ കത്തിക്കാൻ ശ്രമിച്ച ആളുടെ തിരക്കഥയ്ക്കനുസരിച്ചാണ് പോലീസിന്റെ FIR എന്ന് മന്ത്രി ആരോപിച്ചു. ഈ രാക്ഷസ കൊതുകുകൾ ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം? അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയം അനുസരിച്ച് അറ്റാക്ക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോർ ചേഞ്ച്. ഇന്ത്യ വിശ്രമിച്ചോളൂ. മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ. മകൾ വൈഗയെ കൊന്നത് താൻ തന്നെയാണെന്ന് സമ്മതിച്ച് സനുമോഹൻ.
മകളുമായി ആത്മഹത്യ ചെയ്യാനാണ് തീരുമാനിച്ചിരുന്നത്. മകളെ ആദ്യം പുഴയിലേക്ക് എറിഞ്ഞു. എന്നാൽ തനിക്ക് ആത്മഹത്യ ചെയ്യാൻ ധൈര്യം ലഭിച്ചില്ലെന്നും സനുമോഹൻ പോലീസിനോട് വ്യക്തമാക്കി. കടബാധ്യതയാണ് ഇത്തരമൊരു കൃത്യത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രതിയുടെ മൊഴി. ഇതു സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുണ്ടെന്നും പ്രതി തുടർച്ചയായി മൊഴി മാറ്റുന്നതും മൊഴികളിലെ പൊരുത്തക്കേടുകളും അന്വേഷിച്ചു വരികയാണെന്നും കമ്മീഷണർ പറഞ്ഞു. മന്ത്രി ജി സുധാകരനെതിരായ പരാതിയിൽ കർശന ഇടപെടലുമായി സിപിഎം ആലപ്പുഴ ജില്ലാ നേതൃത്വം. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പുറക്കാട് ലോക്കൽ കമ്മിറ്റി യോഗം വിളിച്ചു. പരാതിക്കാരിയുടെ ഭർത്താവും യോഗത്തിൽ പങ്കെടുക്കും. വിവാദം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നാണ് സംസ്ഥാന നേതൃത്വം കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കോവിഡ് ബാധയെ തുടർന്ന് ശ്രീചിത്ര മെഡിക്കൽ കോളേജിലെ ഹൃദയശസ്ത്രക്രിയ വിഭാഗം അടച്ചു. ഇവിടെ ശസ്ത്രക്രിയയ്ക്കായി പ്രവേശിപ്പിച്ച 7 രോഗികൾക്ക് കോവിഡ് പോസിറ്റീവായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ 2 ജീവനക്കാർക്കും കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് ഹൃദയശസ്ത്രക്രിയാ വിഭാഗം താൽക്കാലികമായി അടച്ചത്. തൃശൂർ പൂരം നടത്തിപ്പിൽ നിലപാട് മയപ്പെടുത്തി ദേവസ്വങ്ങൾ. കോവിഡ് വ്യാപനം കണക്കിലെടുത്ത് പൂരം ചടങ്ങുമാത്രമായി നടത്തുന്നതും കാണികളെ ഒഴിവാക്കുന്നതും ആലോചിക്കാമെന്ന നിലപാടിലെത്തിച്ചേർന്നിരിക്കുകയാണ് ദേവസ്വങ്ങൾ. ഇന്ന് വൈകിട്ട് പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലുള്ള യോഗത്തിന് മുന്നോടിയായി തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ വെവ്വേറെ യോഗം ചേർന്നിരുന്നു. കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ പൊതുജനങ്ങളെ ഉൾക്കൊള്ളിച്ച് പൂരം നടത്താനാകില്ലെന്നാണ് പൊതു അഭിപ്രായം. പ്രളയകാലത്ത് ഹീറോ പരിവേഷം ലഭിച്ച സന്നദ്ധ പ്രവർത്തകൻ ജയ്സലിനെതിരെ താനൂർ പോലീസ് കേസെടുത്തു. യുവാവിനും യുവതിക്കുമെതിരെ സദാചാര ഗുണ്ടായസം നടത്തി ഭീഷണിപ്പെടുത്തി പണം തട്ടിയതിനാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. കേസിൽ ജയ്സലും മറ്റൊരാളും പ്രതികളാണെന്നും ഇവർ ഒളിവിൽ പോയിരിക്കുകയാണെന്നും പോലീസ് പറഞ്ഞു. പോപ്പി അംബ്രല മാർട്ട് ഉടമ ടി വി സക്കറിയ അന്തരിച്ചു. 82 വയസ്സായിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സംസ്കാരം ബുധനാഴ്ച രാവിലെ 11 പഴവങ്ങാടി മാർശ്ലീവ പള്ളിയിൽ നടക്കും. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഏപ്രിൽ 30 വരെയുള്ള എല്ലാ PSC പരീക്ഷകളും അഭിമുഖങ്ങളും മാറ്റിവച്ചു. പുതിയ തീയതി പിന്നീട് അറിയിക്കും. നടൻ വിവേകിന്റെ മരണത്തിൽ അഭ്യൂഹം പ്രചരിപ്പിച്ചാൽ നടപടിയെടുക്കുമെന്ന് ചെന്നൈ കോർപ്പറേഷൻ കമ്മീഷൻ ജി പ്രകാശ് അറിയിച്ചു. വിവേകിന്റെ മരണത്തെ കോവിഡ് വാക്സിൻ സ്വീകരിച്ചതുമായി ബന്ധപ്പെടുത്തി പ്രചാരണങ്ങൾ വ്യാപകമാകുന്നതിനിടെയാണ് മുന്നറിയിപ്പ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവശേഷിക്കുന്ന 3 ഘട്ടങ്ങൾക്കായുള്ള കൊൽക്കത്തയിലെ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രചാരണ റാലികൾ റദ്ദാക്കിയതായി മുഖ്യമന്ത്രിയും പാർട്ടി നേതാവുമായ മമതാ ബാനർജി അറിയിച്ചു. കോവിഡ് വ്യാപനം അനിയന്ത്രിതമായി വർദ്ധിക്കുന്ന സാഹചര്യം കണക്കിലെടുത്താണിത്. IPLൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സിനെ രാജസ്ഥാൻ റോയൽസ് നേരിടും. വൈകിട്ട് 7:30 മുംബൈയിലാണ് മത്സരം. അവസാന ഓവറുകൾ വരെ നീണ്ടുപോയ 2 മത്സരങ്ങൾക്ക് ശേഷമാണ് സഞ്ജുവിന്റെ രാജസ്ഥാൻ ധോണിപ്പടയ്ക്കെതിരെ ഇറങ്ങുന്നത്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ദ ഡെയിലി ന്യൂസ് .in വാർത്തകൾ ഇരൽ തുമ്പിൽ.